പ്രകൃതിയുടെ വിസ്മയ കാഴ്ചയൊരുക്കി നിശാഗന്ധി ഹിന്ദു പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും ദൈവിക സ്ഥാനം നൽകി ആദരിച്ചുപോരുന്ന നിശാഗന്ധി ബ്രഹ്മകമലമെന്നും അറിയപ്പെടുന്നു. നിശാഗന്ധി, നീ എത്ര ധന്യ. നിഴൽ പാമ്പുകൾ കണ്ണുകാണാതെ നിന്തും നിലാവിൽ, നിരാലംബശോകങ്ങൾ തൻ കണ്ണുനീർപ്പൂക്കൾ കൺചിമ്മി നിൽക്കുന്ന രാവിൽ, നിശാഗന്ധി നീ ഏത ദൃശ്യപ്രകാശത്തെ നിന്നുള്ളിലൂതി തെളിക്കാനൊരേ നിൽപ്പു നിന്നു. നിലാവും കൊതിക്കും മൃദുത്വം നിനക്കാരുതന്നു, മടോണാസ്മിതത്തിൻ അനാഘ്രാതലാവണ്യ നൈർമല്യമേ. രാത്രിയിൽ വിടരുന്ന പുഷ്പങ്ങളെ നിശാ പുഷ്പങ്ങൾ എന്ന് പറയുന്നു. പുഷ്പിത സസ്യവർഗത്തിലെ മിക്ക ചെടികളിലും പുഷ്പങ്ങൾ വിരിയുന്നത് പ്രഭാതത്തിലാണ്. ചിലതിൽ പകൽ മുഴുവനും മറ്റു ചിലതിൽ ദിവസങ്ങളോളവും ഈ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്നു. എന്നാൽ ചിലതരം സസ്യങ്ങളിലാകട്ടെ പൂ വിരിയുന്നത് രാത്രിയിലാണ്. ഇവ നിശാപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നു. നിശാറാണി, മുല്ല, പവിഴമുല്ല, മുല്ലയുടെ മറ്റിനങ്ങളായ കുറുമുഴി, പിച്ചി എന്നിവയും റംകൂൺ, ക്രീപ്പർ, ചന്ദ്രപുഷ്പം എന്നിവയും നിശാപുഷ്പങ്ങളാണ്. നിശാപുഷ്പങ്ങളെല്ലാം സുഗന്ധവാഹികളാണ്. വളരെ ദൂരെയുള്ള നിശാശലഭങ്ങളെയും ആകർഷിക്കാൻ ഇത് സഹായിക്കുന്നു. നിറം പരാജയപ്പെടുന്നിടത്ത് ഗന്ധം വിജയിക്കുന്നു. നിശാപുഷ്പങ്ങളെല്ലാം തന്നെ വെളുത്ത നിറമുള്ളതാണ്. ഇത് ഇരുട്ടിൽ ദൃശ്യത കൂട്ടാനുള്ള ഒരു ഉപാധിയത്രേ. രാത്രിയിൽ പുഷ്പിക്കുന്ന സസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിശാഗന്ധി. ഇത് അറിയപ്പെടുന്നത് തന്നെ രാത്രിയുടെ റാണി എന്നാണ്. ശാസ്ത്രനാമം എപ്പിഫില്ലം ഓക്സിപെറ്റലം. ഒരു ആരോഹി സസ്യമായ ഇതിൻ്റെ കാണ്ഡം രജവും ശാഖിതവുമാണ്. നീളമേറിയതും ദീർഘാഗ്രത്തോടു കൂടിയുള്ളതുമായ ഇലകൾ യഥാർത്ഥത്തിൽ സസ്യത്തിൻ്റെ ദ്വിതീയ ഖണ്ഡങ്ങളാണ്. പരന്ന ഈ ഇലകളിൽ നിന്നാണ് പുഷ്പങ്ങൾ ഉണ്ടാകുന്നത്. ഒറ്റയായി ഉണ്ടാകുന്ന പുഷ്പങ്ങൾ വെളുത്ത നിറമുള്ളതും ആകർഷകങ്ങളുമാണ്. 30 സെന്റിമീറ്റർ വരെ നീളമുള്ള പുഷ്പങ്ങൾക്ക് കുഴലിൻ്റെ ആകൃതിയുള്ളതിനാൽ ഡച്ച്മാൻ പൈപ്പ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. ഏകദേശം 10 മില്ലിമീറ്റർ നീളമുള്ള ഭർണകങ്ങൾക്ക് ഇളം പച്ച നിറമുള്ളതാണ്. തവിട്ട് നിറത്തിലുള്ള പുഷ്പാധാരത്തിന് 13 മുതൽ 20 സെന്റിമീറ്റർ നീളമുണ്ടായിരിക്കും. പുഷ്പദളങ്ങളുടെ എണ്ണം വിതങ്ങളുടേതിന് സമമായിരിക്കും. രണ്ടു നിര വിതളങ്ങൾക്ക് പുറമേയുള്ളതിന് പിങ്ക് കലർന്ന ചുവപ്പ് നിറവും അകത്തേതിന് വെളുത്ത നിറമുള്ളതുമാണ്. പച്ച കലർന്ന വെളുത്ത നിറമുള്ള കേസരങ്ങൾ നേർത്തതും ദുർബലവുമായിരിക്കും. 4 മില്ലിമീറ്റർ കട്ടിയുള്ളതാണ് വർത്തിക. സന്ധ്യയോടെ വിരിയാൻ തുടങ്ങുന്ന പൂക്കൾ രാത്രി 10 മണിയോടുകൂടി പൂർണ്ണ നിലയിലെത്തും. വളരെ വശ്യതയേറിയ സുഗന്ധമായിരിക്കും അപ്പോൾ ഇവയ്ക്ക്. ഒരു ചെടിയിൽ 4 മുതൽ 6 വരെ പൂക്കൾ ഉണ്ടാകും. നേരം വെളുക്കുമ്പോഴേക്കും പൂക്കൾ വാടിയിരിക്കും. കവാടം തകർത്തെത്തും ഏതോ സഹസ്രാംശുവേ കാത്തുകാത്ത് അസ്തമിക്കുന്ന മോഹങ്ങൾ ഞങ്ങൾ ഭയന്നുറ്റുനോക്കുന്നു. നിശാപുഷ്പങ്ങളുടെ മറ്റൊരു പ്രത്യേകത അവ തേൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. രാത്രി സഞ്ചാരികളായ നിശാശലഭങ്ങളുടെ പ്രധാന ആഹാരവും തേൻ തന്നെ. പൂക്കളുടെ ഘടനയ്ക്കും പ്രത്യേകതകളുണ്ട്. നിശാശലഭത്തിന് ഇരപ്പിടം ലഭിക്കുന്ന തരത്തിലാണ് പുഷ്പദളങ്ങളുടെ ഘടനയും വിന്യാസങ്ങളും. ശലഭത്തിൻ്റെ നീണ്ട കുഴൽ പോലെയുള്ള പ്രൈബോസിസ് ഉപയോഗിച്ച് വലിച്ചെടുക്കാവുന്ന തരത്തിലാണ് തേൻ സൂക്ഷിച്ചിരിക്കുന്നത്. തേൻ നുകരുമ്പോൾ പൂവിൻ്റെ കേസരങ്ങളും പൂമ്പൊടികളും ശലഭത്തിൻ്റെ ചിറകിൽ. നിശാപുഷ്പങ്ങളുടെ മറ്റൊരു പ്രത്യേകത അവ തേൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. രാത്രി സഞ്ചാരികളായ നിശാപുഷ്പങ്ങളുടെ പ്രധാന ആഹാരവും തേൻ തന്നെ. പൂക്കളുടെ ഘടനയ്ക്കും പ്രത്യേകതകളുണ്ട്. നിശാശലഭത്തിന് ഇരപ്പിടം ലഭിക്കുന്ന തരത്തിലാണ് പുഷ്പദളങ്ങളുടെ ഘടനയും വിന്യാസവും. ശലഭത്തിൻ്റെ നീണ്ട കുഴൽ പോലെയുള്ള പ്രൈബോസിസ് ഉപയോഗിച്ച് വലിച്ചെടുക്കാവുന്ന തരത്തിലാണ് തേൻ സൂക്ഷിച്ചിരിക്കുന്നത്. തേൻ നുകരുമ്പോൾ പൂവിൻ്റെ കേസരങ്ങളും പൂമ്പൊടികളും ശലഭത്തിൻ്റെ ചിറകിലും മറ്റു ഭാഗങ്ങളിലും ഉരസുന്ന തരത്തിലാണ് അവയുടെ ഘടന. പൂമ്പൊടി എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും കാറ്റിൽ പറക്കാത്തതും ഒട്ടിപ്പിടിക്കുന്നതുമാണ്
ഇവ തന്മൂലം ശലഭം പൂമ്പൊടിയാൽ അഭിഷേകം ചെയ്യപ്പെടുകയും മറ്റൊരു പൂവിൽ ഇതാവർത്തിക്കുമ്പോൾ പരപരാഗണം നടക്കുകയും ചെയ്യുന്നു. ഇതിനൊക്കെ യോജിച്ച വിധത്തിലായിരിക്കും നിശാശലഭത്തിൻ്റെ ശരീരഘടന. രാത്രിയിൽ കർമ്മനിരതരാകുന്ന ശലഭങ്ങൾ സന്ദർശിക്കുന്നതും രാത്രി വിടരുന്ന പൂക്കളിൽ തന്നെ. ഇവയുടെ ചിറകുകൾ മങ്ങിയ നിറമുള്ളതും ചെറിയ ശൽക്കങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടതുമാണ്. പ്രൈബോസിസ് നീണ്ടതും കൂർത്തതും കുഴൽ പോലുള്ളതുമാകയാൽ തേൻ വലിച്ചെടുക്കുവാൻ യോജിച്ചതുമായിരിക്കും.